Hi friends, KALARIPAYATTU, Battle of Martial Arts in the Pudir episode Lake, ever comes over. വടി വീശുന്നതിനെ പറ്റിയാണ് എങ്ങനെ വടി വീശാം വടി വീശുന്നതിനെ പറ്റി ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലും അല്ലാതെയെല്ലാം ട്യൂട്ടോറിയൽ തന്നെയാണ് പഠിപ്പിക്കുന്നത് എങ്ങനെ വടി വീശാന്ന് പഠിപ്പിക്കുന്ന വീഡിയോകൾ പക്ഷേ അവ കാണുമ്പോൾ അറിയാവുന്നവർക്ക് പോലും ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എളുപ്പമുള്ള ഒരു രീതിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇത് എൻ്റെ ഒരു രീതിയാണ് ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയാണ് നമുക്കൊരു ഒരു ചലഞ്ചായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ക്ലാസ് കൊണ്ട് ഒരു മൂന്ന് വീഡിയോ ഞാൻ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ട്രൈ ചെയ്യുന്ന ഒരാളിന് തീർച്ചയായിട്ടും ഇത് വീശി പഠിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം എങ്ങനെയാണ് വടി വീശി പഠിക്കുക എന്നുള്ളതിൻ്റെ രീതിയിലേക്ക് നമുക്ക് കടക്കാം വടിവീശലിന് തെക്കൻ കളരി സമ്പ്രദായത്തിൽ റെട്ട് വീശ് എന്നാണ് പറയുന്നത് റെട്ട് വീശ് സാധാരണ പനത്തടി കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അരയിഞ്ച് വണ്ണം കാണും പിന്നെ ഒരു നാലടി നാലിഞ്ച് പൊക്കവും അതായത് പൊക്കം വന്ന് അങ്ങനെ കൃത്യമായിട്ടൊരു പൊക്കം പറയുന്നെങ്കിലും വീശാനായി എടുക്കുന്ന നിൽക്കുന്ന ആളിൻ്റെ മൂക്കിൻ്റെ എൻ്റെ വരെയാണ് സാധാരണ എടുക്കുന്ന പൊക്കം ഈ പൊക്കം ഉണ്ടായിരിക്കണം അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഈ പൊക്കമാണ് കറക്റ്റ് ഈ പൊക്കമാണ് ഇതിപ്പോൾ ഒരു പൈപ്പാണ് നിങ്ങൾക്ക് വീശി പഠിക്കാനായിട്ട് ചൂരൽ മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചൂരൽ മേടിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പൈപ്പ് കഷ്ണം മേടിച്ചാലും മതി മുക്കാലിഞ്ചിൻ്റെ ഒരു പൈപ്പ് കഷ്ണം ഈ ഒരു നിങ്ങളുടെ ഈ ഒരു ഹൈറ്റിന് മുറിച്ച് മേടിച്ചാൽ മതിയാവും അത് വെച്ച് വീശി പഠിക്കാം വീശി പഠിച്ചതിനൊക്കെ ശേഷം നമുക്ക് കൃത്യമായിട്ടുള്ള റെട്ട് വീശുന്ന സമ്പ്രദായത്തിലോട്ട് പിന്നീട് നമുക്ക് കടക്കാം ഇതിപ്പോൾ ഞാൻ ഒരു പൈപ്പാണ് എടുത്തിരിക്കുന്നത് അതുപോലെ മിക്ക വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ളത് പഠിപ്പിക്കുന്നത് തന്നെ ആദ്യമേ തന്നെ കമ്പിൻ്റെ നടുക്ക് പിടിച്ച് വിശി ഇങ്ങനെ പഠിപ്പിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ വേണ്ട പഠിക്കാൻ ഏറ്റവും എളുപ്പം കമ്പിൻ്റെ ഒരു അറ്റത്ത് പിടിച്ച് വീശുന്നതാണ് കമ്പിൻ്റെ ഏതെങ്കിലും ഒരു അറ്റം പിടിക്കുക ഈ ഒരു അറ്റം ഇങ്ങനെ പിടിക്കുക ഇച്ചിരി ഭാഗം വിട്ടിട്ട് ഇങ്ങനെ ഈ ഭാഗം നീളം കൂട്ടിയെടുക്കുക അപ്പോൾ എന്താ കിട്ടും ഇവിടെ വെയിറ്റ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വീശ പഠിക്കാനായിട്ട് ഇത്തിരി സൗകര്യം ഉണ്ടായിരിക്കും ഇങ്ങനെ പിടിച്ച് വീശ പഠിച്ചാൽ ഞാൻ പറയുന്നത് പോലെ കൃത്യമായിട്ടൊരു മൂന്ന് ക്ലാസ് കഴിയുമ്പോൾ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ തന്നെ ട്രൈ ചെയ്യുന്ന ഒരാളിന് വീശ പഠിക്കാൻ സാധിക്കും കൃത്യമായിട്ട് എങ്ങനെയാണ് വീശേണ്ടതെന്നുള്ള രീതിക്ക് ഒരു മൂന്ന് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ക്ലിയറാവും ട്രൈ ചെയ്യുന്ന ഒരാളിന് ഇത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഓക്കെ അപ്പോൾ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചതിന് ശേഷം എങ്ങനെ വീശണം എന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നോക്കിയോളൂ ഞാൻ എന്താ ഇങ്ങനെ ഒരു കളം വരച്ചിട്ടിട്ടുണ്ട് നിങ്ങൾ ഇതുപോലൊരു കളം ഇങ്ങനെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക മനസ്സിലായല്ലോ ഇപ്പോൾ ഇതേ രണ്ട് വൃത്തം ആ രണ്ട് വൃത്തത്തിന് നേരെ വൃത്തത്തിൻ്റെ നേരെ രണ്ട് ആരോ മാർക്ക് അത് ഒന്നും രണ്ടും ഇനി ആ വൃത്തത്തിൻ്റെ സൈഡിൽ നിന്ന് രണ്ട് ആരോ മാർക്ക് പുറത്തോട്ടാണ് മറ്റത് രണ്ടും നേരെ താഴോട്ടും അടുത്തത് രണ്ടും പുറത്തോട്ടും എന്നിട്ട് അത് രണ്ടും മൂന്നും നാലും അപ്പോൾ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെയാണെന്ന് ഞാൻ ഈ വൃത്തം കളം ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കുക എന്നിട്ട് ഇതുപോലെ നിങ്ങളും ഇതുപോലെ ടെറസിലാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിനകത്തായാലും കുഴപ്പമില്ല മണ്ണിലാണെങ്കിലും കുഴപ്പമില്ല എവിടെ ആയാലും ഇതുപോലെ ചോക്ക് വെച്ചോ അല്ലെങ്കിൽ കമ്പ് വെച്ചോ ഒക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു പൈപ്പ് കഷ്ണമോ അല്ലെങ്കിൽ ഒരു ചൂരൻ്റെ കഷ്ണമോ എടുക്കുക എടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം ഓക്കെ നോക്കിയോ രണ്ട് കാലുകളും രണ്ട് വൃത്തത്തിൻ്റെ നേരെ നിൽക്കുക ഇടത് കാല് ഒന്നിൻ്റെ നേരെ വലത് കാല് രണ്ടിൻ്റെ നേരെ ഒന്നിൻ്റെ നേരെ ഇടത് കാലും രണ്ടിൻ്റെ നേരെ വലത് കാലും വെച്ച് നിൽക്കുക സമമായിട്ട് നിൽക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം രണ്ട് ആരോ മാർക്കുകളും നിങ്ങളുടെ നേരെയാണ് വരച്ചിരിക്കുന്നത് അല്ലേ നോക്കൂ ഒന്നാമത്തെ വര നിങ്ങൾക്ക് നേരെ രണ്ടാമത്തെ വരെ നിങ്ങൾക്ക് നേരെ ഓക്കെ നമ്മൾ രണ്ട് കാലിൻ്റെ ഒന്നിൻ്റെ ഒന്നാം നമ്പറിൻ്റെ നേരെ ഇടത് കാലും രണ്ടാം നമ്പറിൻ്റെ നേരെ വലത് കാലും വെച്ചാണ് നിൽക്കുന്നത് ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ ഇനി അടുത്ത് ഒന്ന് ഫ്രണ്ടിൽ വരൂ ശരി ഇനി അടുത്ത് നോക്കിയോ
ഈ കമ്പ് നമ്മൾ എടുക്കുക. എടുക്കുമ്പോൾ ഈ കമ്പ് ഇങ്ങനെ എടുക്കണം, അവരവരുടെ കൈയുടെ മുക്കാൽ ഭാഗം പിടിക്കുക. അവരവരുടെ കൈയുടെ മുക്കാൽ ഭാഗം ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് കയ്യിൽ മുക്കാൽ ഭാഗത്തിൽ ഒന്ന് നിൽക്കണം. അവരവരുടെ കൈയുടെ മുക്കാൽ ഭാഗം പിടിക്കുക. വിട്ട് പിടിച്ചിട്ട് ഇത് ഈ പിടി നല്ല ബലപ്പിച്ച് പിടിച്ചോണം. പിടിച്ചിട്ട് ഈ കമ്പിന് നമ്മളൊരു നമ്പർ ഇടണം. കമ്പിൻ്റെ ഈ നീളമുള്ള ഭാഗം ഒന്നും ബാക്കിൽ വരുന്ന ഭാഗം സീറോയും. ഇത് സീറോ, ഇത് വൺ. ഇനി ഈ ഒന്ന് എന്ന് പറയുന്ന ഭാഗം ഈ ഭാഗത്തിനങ്ങ് വിട്ടേക്കുക. ഈ ഭാഗം മാത്രം മതി നമുക്ക് ഓർമ്മയിൽ, നമുക്ക് പഠിക്കാനായിട്ട് ഈ ഭാഗത്തിന് നീളമുള്ള ഭാഗത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്തിന് നമുക്ക് സമമായിട്ട് ഇങ്ങനെ പിടിക്കുക, നമ്മുടെ നേരെ ഇങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് ഈ കമ്പിൻ്റെ തുമ്പ് ഭാഗം ഒന്നാമത്തെ ആരോ മാർക്കിൻ്റെ നേരെ ചുറ്റിയെടുത്ത് മേളിൽ കൊണ്ട് വയ്ക്കുക. കണ്ടോ, ക്ലിയർ അല്ലേ? ഇങ്ങനെ ചുറ്റി മേളിൽ കൊണ്ട് വയ്ക്കുക. ഇതൊരു 10 പ്രാവശ്യം ചെയ്യുക. ഇങ്ങനെ ചുറ്റി മേളിൽ കൊണ്ട് വയ്ക്കണം. അടുത്ത് രണ്ടാമത്തെ നമ്പറിൻ്റെ നേരെ ഈ ആരോ മാർക്കിലൂടെ ചുറ്റി ഇതും കൊണ്ട് വയ്ക്കുക. ഇതൊച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും പറ്റും. ഈ കമ്പനി ഇങ്ങനെ ചുറ്റി ഈ ആരോ മാർക്കിൻ്റെ നേരെ കൊണ്ടുവന്ന് തിരിച്ചുകൊണ്ടു വയ്ക്കണം. അപ്പോൾ ഒന്ന് നമ്മൾ ഒന്നാമത്തെ ആരോ മാർക്കിനെ ചുറ്റി വെച്ചു, രണ്ട് നമ്മൾ രണ്ടാമത്തെ ആരോ മാർക്കിനെ ചുറ്റി വെച്ചു അല്ലേ. ആരോ മാർക്ക് എങ്ങോട്ട് വരുന്നു ആ വരുന്ന രീതിക്ക് തന്നെ നമ്മൾ കമ്പും ചുറ്റിയാണ്. ഒന്നേ, അടുത്ത് രണ്ട്. അപ്പോൾ അതൊരു രണ്ട് കൂടെ ചേർത്ത് വിഷം അതൊരു വിഷയില്ലേ. ഒന്നേ, രണ്ട്, തിരിച്ചിവിടെ കൊണ്ടു വെച്ചു. വീണ്ടും ഒന്നേ, രണ്ട്, ഏകദേശം ഓക്കെ അല്ലേ. അപ്പോൾ ഒന്നേ, രണ്ട്, വ്യക്തമായല്ലോ. ഒന്നേ, രണ്ട്. ആരോ മാർക്ക് എങ്ങനെയാണോ അതുമാതിരി കമ്പ് ചുറ്റി വരണം. ആരോ മാർക്ക് പോകുന്ന അതേ ഡയറക്ഷനിൽ കമ്പ് ചുറ്റി ഈ വശത്തോടെയും കമ്പ് ചുറ്റി വന്നു. ആദ്യം ഒന്നിൽ ചുറ്റി, രണ്ടാമത് രണ്ട് ചുറ്റി, രണ്ടിൽ ചുറ്റി, തിരിച്ച് വീണ്ടും പഴയതുപോലെ വന്ന് വീണ്ടും ഒന്നിൽ ചുറ്റി, വീണ്ടും രണ്ടിൽ ചുറ്റി. ഇതൊരു 10-25 പ്രാവശ്യം ചെയ്യുക. ചെയ്ത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. അതിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു തട്ടും തടവും ഇല്ലാതെ ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ കറങ്ങി വരണം. നല്ല പോലെ ഇങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാൽ അത് ഓക്കെ, ഒന്നാം ഭാഗം ഓക്കെ. നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ഭാഗം ഏതാണ്? ഇനി ഇവിടെ ഒരു 3-4 ഉണ്ടല്ലേ. ഇവിടെ നമ്മൾ ഈ രണ്ട് ആരോ മാർക്കിൻ്റെ നേരെയാണ് നമ്മുടെ രണ്ട് കാല് വരുന്നതെങ്കിൽ 3-4 തിരിയുമ്പോൾ വലത് കാല് മാത്രം ഇങ്ങോട്ട് ചരിച്ചു വയ്ക്കുക. ഇങ്ങനെ ഇരുന്നതിൽ ഇടതുകാലം അങ്ങനെ ഇരുന്നോട്ടെ, വലത് കാലിനെ മാത്രം ഇങ്ങോട്ട് ചരിച്ചു വയ്ക്കുക. ചരിച്ചു വെച്ചിട്ട് ഒന്ന് നമ്മൾ ഇങ്ങോട്ടാണ് വീശിയത് അല്ലേ. രണ്ട് ഈ രണ്ട് ലൈനും നമ്മൾ ആരോ മാർക്കിൻ്റെ നേരെ അകത്തോട്ട് വീശി. ഇനി ഈ ആരോ മാർക്ക് രണ്ട് എങ്ങോട്ടാണ് കിടക്കുന്നത്? പുറത്തോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കമ്പും പുറത്തോട്ട് വീശി. 3 പുറത്തോട്ട്, വീണ്ടും 3 പുറത്തോട്ട്, വീണ്ടും 3 പുറത്തോട്ട്. ഇത് കുറച്ച് നേരം വീശി നോക്കണം, ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, പുറത്തോട്ട് വീശണം. ആരോ മാർക്ക് കിടക്കുന്ന വശത്തോട്ട് പുറത്തോട്ട് വീശണം. 3 കുറച്ച് നേരം ചെയ്ത് വൃത്തിയായി കഴിഞ്ഞാൽ അടുത്ത് 4 ചെയ്യാം. സെയിം, പുറത്തോട്ട് വീശി. എങ്ങനെ പുറത്തോട്ട് വീശി? എങ്ങനെ ഇതായി പുറത്തോട്ട് വീശി. ഓക്കെ, അപ്പോൾ 3 നമ്മൾ പുറത്തോട്ട് വീശി, 4 നമ്മൾ പുറത്തോട്ട് വീശി. ക്ലിയർ അല്ലേ? 3-4. ഇതും ഒരു 10-25 പ്രാവശ്യം ചെയ്യുക. 3 കൊണ്ട് നിർത്തിയതിന് ശേഷം 4 കൊണ്ട് നിർത്തുക. വീണ്ടും 3 കൊണ്ട് നിർത്തിയതിന് ശേഷം വീണ്ടും 4 കൊണ്ടൊന്ന് നിർത്തുക. ഒരു 25 പ്രാവശ്യം അതും ചെയ്യുക. അപ്പോൾ അതും ഒരു 25 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വീശാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു തട്ടും തടവും ഇല്ലാതെ ഇങ്ങനെ വൃത്തിയായിട്ട് ഇങ്ങനെ വീശാനായിട്ട് സാധിക്കും. നല്ല വൃത്തിയായിട്ട്, ഒരു ലാഗും ഇല്ലാതെ വീശിയെടുക്കണം. തട്ടും തടവും ഒന്നും വരാൻ പാടില്ല. തട്ടും തടവും ഉണ്ടെങ്കിൽ വീണ്ടും ചെയ്യണം. ചെയ്ത് അത് നല്ല വൃത്തിയാവുന്നത് വരെ ട്രൈ ചെയ്യണം. വലിയ പാടൊന്നുമില്ല, ഒരു 1 മണിക്കൂർ ശ്രമിച്ചാൽ പറ്റാവുന്ന കാര്യമേ ഉള്ളൂ. ശരി, അപ്പോൾ നമുക്കിനി ഒന്നും കൂടി നോക്കാം. ആദ്യം മുതൽ 1-2, ഇത് നമ്മൾ നല്ല വൃത്തിയാക്കി. അടുത്തത് 3-4, അത് നമ്മൾ നല്ല വൃത്തിയാക്കി. ചേർത്ത് വീശി നോക്കാം. ആദ്യം 1-2 ചേർത്ത് വീശാം. 1-2 അല്ലേ, ചേർത്ത് വീശി. 3-4 അല്ലേ, അതും ചേർത്ത് വീശി. ഇനി 1-2, 3-4 കൂടി ചേർത്ത് വീശാം. എങ്ങനെ നോക്കാം, നമുക്ക് ഈ നമ്പർ പോകുന്ന കണക്കിന് വീശിയാൽ മതി. 1 ആദ്യം ഒന്നാമത്തെ ഭാഗത്ത് വീശുക, 2 രണ്ടാമത്തെ ആരോ മാർക്ക് വീശുക, 3 മൂന്നാമത്തെ ആരോ മാർക്ക് വീശുക, 4 ആരോ മാർക്ക് വീശുക. വീണ്ടും 1 തന്നെ തിരിച്ചു വരണം. നോക്കാം, 1-2-3-4, വീണ്ടും പഴയതുപോലെ വന്നു. 1-2-3-4, വീണ്ടും പഴയതുപോലെ വന്നു. ഓക്കെ അല്ലേ? ഇത് രണ്ടും പ്രത്യേകം പ്രത്യേകം വീശി പഠിച്ചിട്ടല്ലേ നമ്മളിത് വീശുന്നത്. അപ്പോൾ ഒരു 2 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് അത് കിട്ടും. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതിൽ. 1-2-3-4, ഇത് ക്ലിയറായി കഴിഞ്ഞാൽ 4 നിന്ന് എങ്ങനെ നമുക്ക് 1 വരാം, അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഒത്തിരി ട്രൈ ചെയ്യണം. ഈ കമ്പിൻ്റെ അറ്റഭാഗം ഞാൻ ആദ്യം പറഞ്ഞു, കമ്പിൻ്റെ അറ്റഭാഗത്തിൽ നമ്മൾ 1 കൂട്ടണം. ഇത് 1 ഇത് 0 അങ്ങനെ കൂട്ടുക. അപ്പോൾ 4 നിന്നും ഈ 1 കമ്പിൻ്റെ അറ്റത്തെ ഭാഗത്തെ 1 നമ്മൾ നേരെ ഈ 1 കൊണ്ടുവന്നാൽ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കൂ, 1-2-3-4, തിരിച്ച് നേരെ വീണ്ടും 1
രണ്ട് മൂന്ന് നാല് തിരിച്ച് നേരെ വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് വീണ്ടും നേരെ ഇവിടെ വന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലിയറായില്ലേ? അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയൂടെ, ഇതൊന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ്റോ പറ്റില്ലയോ നമുക്ക് നോക്കാം. എളുപ്പമാണോ എന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് ഉറപ്പ് തരുന്നു, പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈസിയായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ വലത് കയ്യിൽ ശ്രദ്ധിക്കുക, വലത് കയ്യിൽ ഇത് ക്ലിയർ ആയതിന് ശേഷം എങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് തിരിച്ച് വീണ്ടും ഒന്നിൽ കൊണ്ടുവന്ന് രണ്ട് മൂന്ന് നാലും എല്ലാം വീശാനായി ക്ലിയർ ആയതിന് ശേഷം മാത്രം ഇടത് കയ്യിൽ ട്രൈ ചെയ്യുക. വലത് കയ്യിൽ വീശുന്ന ഏത് വീശും ഇടത് കയ്യിലും വീശാൻ പറ്റണം. അത് വലത് കൈക്ക് മാത്രം അല്ലെങ്കിൽ ഇടത് കൈക്ക് മാത്രം പ്രത്യേകത ഒന്നുമില്ല. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഇടത് കൈക്ക് ഇടത് കൈ വാക്കുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഇടത് കൈക്ക് ഉള്ളിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം ഇടത് കൈ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വലത് കൈ നമ്മൾ എങ്ങനെയാണ് വീശേണ്ടതെന്ന് പഠിച്ചല്ലോ, ഇനി ഇടത് കൈയിൽ എങ്ങനെയാണ് വീശേണ്ടതെന്ന് പഠിക്കേണ്ടത്. അതോടെ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് വര ഈ ഇതെല്ലാം വലത് സൈഡിലേക്കുള്ള ലൈനാണ്. ഓക്കെ, ഇടത് സൈഡിലോട്ട് വരുമ്പോൾ ഇതുപോലത്തെ രണ്ട് വര ഇടത് സൈഡിലുണ്ട്, ആ രണ്ട് വര പുറത്തോട്ട് തന്നെ വരച്ചിട്ടുണ്ട്. ഈ രണ്ട് വര അകത്തോട്ടും അടുത്ത രണ്ട് വര നമ്മൾ പുറത്തോട്ടും വരച്ചിട്ടുണ്ട്, ഇടതുവശത്തോട്ടും വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പരും കൂടെ ഇടാം. ഒരു സെക്കൻഡ്, നമ്പർ ഇവിടെ ഇട്ടുതരാം. നമ്പരിടുമ്പോൾ നമ്മൾ വലതുവശം വീശുമ്പോൾ ഒന്ന് ഇവിടം തുടങ്ങും അല്ലേ, ഇടതുകാലിൻ്റെ വശത്ത് നിന്ന് ഒന്ന്, വലതുകാല് രണ്ട്, പിന്നെ മൂന്ന് നാല്. നമ്മൾ ഇടത് ഭാഗത്തോട്ട് വീശുമ്പോൾ ഒന്നെന്ന് പറയുന്നത് വലതുകാലിൻ്റെ ഭാഗമാണ്. ഇതൊന്ന്, ഇതൊന്നാവും, ഇത് രണ്ടാവും, ഇത് മൂന്നാവും, ഇത് നാലാവും. ഇത്രയേ ഉള്ളൂ ഇതിൽ വ്യത്യാസം. ഇതെല്ലാം ഈ ഭാഗം ഇങ്ങോട്ട് വീശുന്നതും ഇതെല്ലാം ഇങ്ങോട്ട് വീശുന്നതും, അത്രയേ ഉള്ളൂ. എത്രയേ ഉള്ളൂ, ഇത് മാത്രം ഓർമ്മിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ വലതുഭാഗം വീശി കഴിഞ്ഞിട്ടാണ് ഇടതുഭാഗം വീശുന്നതെങ്കിൽ നമുക്ക് ഈ രണ്ട് ലൈൻ്റെ ആവശ്യമില്ല, അതങ്ങ് മാച്ചളയുക. എന്നിട്ട് പിന്നെ വീണ്ടും ഒന്ന് രണ്ട് എന്ന് ഇങ്ങോട്ട് എഴുതുക, ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് എഴുതുക. സെയിം വലത് കൈ ചെയ്ത അതേ കാര്യം തന്നെ ചെയ്യുക. ആദ്യം വലതുകാലിൻ്റെ വശത്തേക്ക് ഒന്ന്, ഇതാണ് ആദ്യത്തെ ഒന്ന്, ഒന്ന് കുറച്ച് നേരെ ഇടത് കൈക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് രണ്ട് ഇങ്ങോട്ടുള്ളത് പ്രാക്ടീസ് ചെയ്യുക, ഇങ്ങോട്ടുള്ളത് പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിന് രണ്ടിനെയും കൂടി ഒന്നിനും രണ്ടിനും കൂടി ചേർത്ത് വീശുക അല്ലേ, ഒന്നും രണ്ടും കൂടി ചേർത്ത് വീശി. അത് കഴിഞ്ഞാൽ മൂന്നിങ്ങോട്ട് നാലിങ്ങോട്ട്, മൂന്നിങ്ങോട്ട് നാലിങ്ങോട്ട്, മൂന്നിങ്ങോട്ട് നാലിങ്ങോട്ട് പുറത്തോട്ട് വീശി. ഇനി അതിനെയും നമ്മൾ കുറച്ച് നേരം ചേർത്ത് വീശുക. ക്ലിയർ? അത് കഴിഞ്ഞാൽ എന്താണ് ജോലി? ഒന്നും രണ്ടും മൂന്നും നാലും കൂടി ചേർത്ത് വീശണം. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല്, ഓക്കെ അല്ലേ? ഒന്ന് രണ്ട് മൂന്ന് നാല്, ക്ലിയർ? നാലിൽ നിന്ന് എങ്ങനെ നമ്മൾ ഒന്നിലേക്ക് വരും നോക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല് നേരെ, ഒന്ന് രണ്ട് മൂന്ന് നാല് വീണ്ടും നേരെ, ഒന്ന് രണ്ട് മൂന്ന് നാല് വീണ്ടും നേരെ ഇവിടെ വരും. എത്രയേ ഉള്ളൂ? ഒന്ന് രണ്ട് രണ്ട് അകത്തോട്ട്, മൂന്ന് തിരിയുമ്പോൾ കാലൊന്ന് ചരിക്കുക, മൂന്ന് നാല് പുറത്തോട്ടും, എത്രയേ ഉള്ളൂ? ഇടത് കൈ വിശമ്പഴും ഇടത് കൈ വിശമ്പോൾ ഒന്ന് ഇതാണ്, ഒന്ന് രണ്ട് മൂന്ന് വിശമ്പോൾ ചരിക്കുക, മൂന്ന് നാല്. ശ്രദ്ധിക്കണം, ഈ നാല് എടുക്കുമ്പോഴത്തേക്ക് ഇടത് വശത്ത് എടുക്കുമ്പോഴും വലതുവശത്ത് എടുക്കുമ്പോഴും മൂക്കിലൊന്നും ഇട്ട് കുത്തി കൊടുക്കരുത്, മുഖമൊക്കെ മാറ്റി വെച്ചിട്ടാണ് വീശാനായിട്ട്. അത് ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അത് കഴിയുമ്പോൾ നിങ്ങൾ തനിയെ നിങ്ങളുടെ മുഖത്തൊന്നും വരില്ല, ഡിസ്റ്റൻസ് വരും, കമ്പി ഇങ്ങനെ പോകത്തുള്ളൂ, ഇങ്ങനെ വരില്ല. ഓക്കെ, കൈ തുറക്കാതെ തന്നെ പിടിക്കുക, തുറന്നു കഴിഞ്ഞാൽ അടിയൊക്കെ ആവശ്യമില്ല, അത് കൊള്ളും. കൈ തുറക്കരുത്. മൂന്ന് നാല് നാല് കമ്പ് നിൽക്കുന്നുണ്ടോ? തിരിച്ച് നേരെ ഇങ്ങ് വരണം. ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ടോ? നേരെ ഇങ്ങ് വന്നാൽ മതി. ഈ സൈഡിലും നാല് കഴിഞ്ഞാൽ നേരെ ഇങ്ങ് ഒന്നിൽ കൊണ്ടുവന്നാൽ അതൊരു വീശാൻ. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കമ്പിൻ്റെ അറ്റത്താണ് പിടിക്കാൻ, കൈയുടെ മുക്കാൽ ഭാഗം വിട്ട് പിടിക്കുക, കമ്പിൻ്റെ പൊക്കം നിങ്ങളുടെ മൂക്കിൻ്റെ മുകൾ ഭാഗം വരെ. കൈക്കകത്ത് ഇത് ഇച്ചിരി വണ്ണം കൂടുതലാണ്, കൈക്കകത്ത് നിൽക്കുന്ന കമ്പെടുക്കുക. ഒരു മുക്കാലിഞ്ച് PVC പൈപ്പ് കറക്റ്റ് ആയിരിക്കും കൈക്കകത്ത് നിൽക്കും. മുക്കാലിഞ്ചിൻ്റെ ഒരു
ത്രെഡ് പൈപ്പ് മേടിച്ചാൽ മതി. മുക്കാലിഞ്ച് ത്രെഡ് പൈപ്പ് ഒരു നിങ്ങളുടെ മൂക്കിൻ്റെ ഹൈറ്റിന് മേടിച്ചാൽ കൃത്യമായിരിക്കും. കൈക്കകത്ത് നിൽക്കുകയും ചെയ്യും, നിങ്ങൾ വെയിറ്റും കുറവായിരിക്കും, നിങ്ങൾക്ക് ഈസിയായിട്ട് പഠിക്കാനും പറ്റും. ചൂരലാണെങ്കിൽ ചൂരലായാലും കുഴപ്പമൊന്നുമില്ല, കൈക്കകത്ത് നിൽക്കുന്ന ഉള്ളെങ്കിൽ നിൽക്കുന്ന തരത്തിലുള്ള ചൂരൽ മേടിച്ചാൽ മതി. ശരി, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഞങ്ങൾ ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങളിലേക്ക് ഓടിത്തുന്നതായിരിക്കും. അപ്പോൾ ചെറിയൊരു ഇടവേള, ബൈ ബൈ. ഏയ്.